ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ടൂട്ടി ഫ്രൂട്ടി കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് മൈദയാണ് ആദ്യമേ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് പാൽപ്പൊടി മൂന്ന് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കണേ പാൽപ്പൊടി ഓപ്ഷനൽ പക്ഷേ ചേർത്ത് നല്ല ടേസ്റ്റ് തന്നെ നമ്മുടെ കേക്കിന് ഇപ്പോൾ ഈ ഒരു ടീ കേക്ക് നല്ല ഏത് കേക്ക് ചെയ്യുമ്പോഴും പാൽപ്പൊടി ചേർത്തന്നെ നല്ല ടേസ്റ്റ് തന്നെ കിട്ടുവേ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പം ഞാൻ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് അരിച്ചതിന് ശേഷം ആ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഹാൻഡ് വിസ്ക് കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിലാണ് നമ്മൾ അരിക്കുന്നതെങ്കിൽ ഒരു മൂന്ന് തവണ അരിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഞാൻ ഇപ്പോൾ ബീറ്റർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സി ഉപയോഗിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ചെയ്താൽ മതി അപ്പം നൂറ് ഗ്രാം ആണ് ബട്ടർ എടുത്തിരുന്നത് അൺസോൾട്ടഡ് ബട്ടർ ആട്ടോ എടുത്തിരുന്നത് ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല സോഫ്റ്റ് ആയി വരുന്നവർ വേണം ബീറ്റ് ചെയ്ത് കൊടുക്കാൻ ഫ്രിഡ്ജിൽ നിന്നൊന്നും ഡയറക്റ്റ് എടുത്ത് നമ്മൾ ചെയ്യല് കേട്ടോ അങ്ങനെ ആണെങ്കിൽ കേക്ക് കറക്റ്റായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റത്തില്ല അത് സോഫ്റ്റ് ആയി വന്നപ്പോൾ ബട്ടർ നല്ല സോഫ്റ്റ് ആയി വന്നപ്പം അല്ലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറേശ്ശെയായിട്ട് ആയിട്ട് ഇട്ട് കൊടുക്കുവാണ് പിന്നെ പഞ്ചസാര നമുക്ക് മധുരം കുറവ് മതിയെങ്കിലും മുക്കാൽ കപ്പൊക്കെ എടുത്താലും മതി കേട്ടോ ഇത് നമുക്ക് ഈ പൊടിച്ച പണിസാരായിട്ട് നമ്മൾ ഈ ബട്ടറും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്യാൻ പറ്റില്ല തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറേ ശരി എടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കും അതുകൊണ്ട് തന്നെ ഒരു സ്പാച്ചിൽ വെച്ചൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ബട്ടറും പഞ്ചസാരയും മിക്സ് ചെയ്തതിന് ശേഷം മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഓരോരോ മുട്ടയായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട് ചെറിയ മുട്ടയായതുകൊണ്ടാണ് ഞാൻ നാലെണ്ണം എടുത്തിരിക്കുന്നത് വലുതാണെങ്കിൽ മൂന്നെണ്ണം എടുത്താൽ മതി അപ്പോൾ വലുത് നാലെണ്ണം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാറ്ററി ഒത്തിരി ലൂസായി പോകും കേട്ടോ അപ്പോൾ ഓരോരോ മുട്ടയായിട്ട് ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഓയിലാണ് ഇതിന് പാരം ബട്ടറിന് പകരം ഉപയോഗിക്കുന്നെങ്കിലും നമ്മൾ ആദ്യമേ പഞ്ചസാര ആദ്യമേ നമ്മൾ മുട്ടയും വാനിലയും കൂടെ വാനില എസൻസ് കൂടെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കും പിന്നെ പഞ്ചസാര പൊടിച്ചത് ചേർക്കും പിന്നെ ഓയിൽ ചേർക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നാല് മുട്ടയും ചേർത്ത് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒരു വാനില വാനിലെ ആണ് ചേർത്തിരിക്കുന്നത് ഈ വാനില വാനിലെ ഒക്കെ ചേർക്കുമ്പോൾ നമ്മുടെ മുട്ടയുടെ സ്മെല്ലൊക്കെ മാറിക്കിട്ടുവേ അത് ചേർത്ത് ഒന്നും ബീറ്റ് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് പൈനാപ്പിൾ ആണ് ചേർക്കാൻ പോകുന്നത് നല്ലൊരു ടേസ്റ്റും കിട്ടുക കേട്ടോ പൈനാപ്പിൾ എസൻസും കൂടെ ചേർക്കുമ്പം നമ്മൾ ബേക്കറിയിലൊക്കെ ചെന്ന് വാങ്ങിക്കത്തില്ലേ അതേ കൂട്ടുള്ള നല്ല ടീ കേക്കിൻ്റെ ടേസ്റ്റ് ആയിരിക്കും പിന്നെ ചെറിയൊരു യെല്ലോ കളർ വരാൻ വേണ്ടി ഞാൻ കുറച്ച് ഒരു ഡ്രോപ്പ് യെല്ലോ കളർ കൂടി ചേർത്തിട്ടുണ്ട് അത് തേച്ചു ഓപ്ഷനൽ ആണ് കേട്ടോ അത് നമുക്ക് ഇനി കുറേശേ നമ്മൾ അരിച്ചു വെച്ചിരുന്ന മൈദ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മൈദ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് മൈദ മാറ്റി വെക്കണം നമ്മൾ ടൂട്ടി ഫ്രൂട്ടി കേക്കാണല്ലോ ചെയ്യുന്നത് അപ്പം ആ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് മിക്സ് ചെയ്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കണേ നമ്മൾ അല്ലാതെ ഡയറക്റ്റ് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാം കൂടെ അത് താഴ്ന്നു പോവും നമ്മൾ ഈ മിക്സ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ അതെല്ലാം നമുക്ക് എല്ലാം കട്ടിയുമ്പോഴൊക്കെ എല്ലാം അടുത്ത് കാണുന്ന രീതിയിൽ തന്നെ കിടക്കും ഇനി നമ്മൾ അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടി കുറച്ചും അതെങ്കിൽ കുറച്ച് ചേർക്കാം പിന്നെ ടൂട്ടി ഫ്രൂട്ടി കേൾക്കാൻ നല്ലപോലെ ടൂട്ടി ഫ്രൂട്ടി വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് അരക്കപ്പ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഈ കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതലും ചേർത്ത് കൊടുക്കാമേ ഒരു സ്പൂൺ ഞാൻ മാറ്റി വെച്ചിരിക്കുന്നു അതിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ പിന്നെ ബട്ടർ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല തിക്കായിട്ടിരിക്കുന്ന ബാറ്റർ ഇപ്പോൾ നമ്മളിതെല്ലാം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഇങ്ങനെയുള്ള നീളത്തിലുള്ള കേക്ക് കേക്കീനാ കേട്ടോ ഇത് ഒരു എട്ട് ഇഞ്ചും രണ്ടര ഇഞ്ച് ഹൈറ്റും ഉള്ളതാണ് കേട്ടോ എട്ട് ഇഞ്ച് നീളത്തിലും രണ്ടര ഇഞ്ച് ഹൈറ്റും ഉള്ള ടീന്നാണ് ഇതിന് ഒരു സ്ക്വയർ ടീനൊക്കെ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി നമുക്ക് ഓരോ പീസാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് അങ്ങനെ കടയിലൊക്കെ കിട്ടില്ല അതേ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത ഉള്ളൂ ഉള്ളു കേട്ടോ ഇപ്പം ഇത് ഞാൻ ഓവനിലാണ് ചെയ്യുന്നത് കാരണം എനിക്ക് എനിക്കിത് ഇരിക്കുന്ന പാത്രം ഇല്ലാത്തതുകൊണ്ട് വലിയ ചരിവൊക്കെ കയ്യിലുള്ളവർക്കാണെങ്കിൽ ഇത് നമ്മൾ ആ ചരിവ് ഇത് വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് വരെയൊക്കെ എടുക്കും കേട്ടോ റെഡി ആയി കിട്ടാൻ ഞാനിപ്പോൾ ഓവനകത്ത് വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴാണ് എൻ്റെ ഇപ്പോൾ കേക്ക് റെഡിയായി വന്നിരിക്കുന്നത് ഇനി നമ്മൾ തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് കേട്ടോ ചുമ്മാ നമ്മൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമ്മൾ ഓയിൽ ഉപയോഗിച്ചാലും ചെയ്യാം കേട്ടോ പക്ഷേ ആ ബട്ടർ ഉപയോഗിക്കുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടുതൽ തന്നെ ഓയിൽ ഓയിലൊഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട് പക്ഷേ രണ്ടിനും വ്യത്യാസം വരുമല്ലോ എന്തായാലും ഇപ്പം നല്ല തണുത്തതിന് ശേഷം ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് കാണണം നമ്മൾ നല്ല തണുത്തതിന് ശേഷം വേണം കേട്ടോ കട്ട് ചെയ്യാൻ അതുപോലെ ഒരു ദിവസം കഴിഞ്ഞൊക്കെ കഴുകണമെങ്കിൽ ഒന്നും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കേ ഇപ്പം നമ്മളാ യെല്ലോ കളറൊക്കെ ചേർത്തിരിക്കുന്നുണ്ട് ചെറിയൊരു ലൈറ്റ് യെല്ലോ കളർ കൂടി ഇതിനകത്തുണ്ട് പിന്നെ ടൂട്ടി ഫൂട്ടിയൊക്കെ കണ്ടോ കാണുമ്പം തന്നെ അറിയാമല്ലോ എല്ലായിടത്തും അതായിട്ടുണ്ട് ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ മൈദയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് തന്നെ വേണം ചെയ്യാൻ അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കേക്കാണിത് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായമൊക്കെ പറയുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം ഓക്കെ ബൈ